ഹായ് ദീപു, എന്തൊക്കെയാ വിശേഷം? ടിൻഡു, നീ ഉച്ചക്ക് ശേഷം വീട്ടിലുണ്ടാവുമോ? എനിക്ക് അത്യാവശ്യമായി നിന്നെ ഒന്ന് കാണണമായിരുന്നു, കുറെ സംസാരിക്കാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, നീ ഇങ്ങ് പോര്. അതെ, ചുമ്മാ കയ്യും വിശി വന്നാ പോലാ. വല്ല ഓറഞ്ചോ പലഹാരമോ ഒക്കെ വാങ്ങി വരണം. പിന്നെ നീ എന്തോ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, ഓറഞ്ച് തിന്നാൻ ഒന്ന് പോടാ. ദുഷ്ടൻ, പറന്നതുപോലെ തന്നെ കയ്യും വിശി വന്നു കളഞ്ഞു. എന്തിനാ വന്നത്? അതൊക്കെയുണ്ട് പറയാം. അല്ല, ഇന്നല്ലേ നിന്റെ പെങ്ങളെ ആ ഡോക്ടർ പെണ്ണു കാണാൻ വരുമെന്ന് പറഞ്ഞത്? ഓ, അവര് പറഞ്ഞ സമയത്ത് തന്നെ എത്തി. കൂടെ അങ്ങനെ അമ്മാവനും ഉണ്ടായിരുന്നു. എടാ, വിടണ്ട കേട്ടോ, പൂത്ത കാശുകാരനാ. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താടാ, നിന്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് മാത്രം പോരല്ലോ, അങ്ങേർക്കൂടെ ഇഷ്ടപ്പെടണ്ടേ? പുള്ളിക്ക് നിന്റെ പെങ്ങളെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോ? പുള്ളിക്കാരൻ എന്താ പറഞ്ഞത്? അതല്ലേ ആകെ കൺഫ്യൂഷൻ ആയത്. പുള്ളി വന്ന് പെണ്ണ് കണ്ടു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചപ്പോ പറയാ, ഒബ്സർവേഷനിലാണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല എന്ന്. എന്ത് പറയാനടാ, ഡോക്ടർമാരുടെ കാര്യമല്ലേ. അല്ല, നീ എന്തിനാ വന്നത്? എടാ, എന്റെ ഫ്രണ്ട് നിമ്മിയില്ലേ, ഇന്ന് അവളുടെ പിറന്നാളാ. വിശ്വസിക്കരുത് മോനെ, ഇവളുമാർക്ക് വർഷത്തിൽ 4-5 പിറന്നാളുണ്ടാവും. പറ്റിക്കൽസ് ആണ് മോനെ. അതല്ലടാ, ഇത് കാര്യമായിട്ടാ, അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞങ്ങള് പരിചയപ്പെട്ടിട്ട് ഇത് ആദ്യത്തെ പിറന്നാളാ. ഒന്ന് ചുമ്മാ ഇരിയടാ, വെറുതെ കാശ് കളയണ്ട, ഇവളുമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. എടാ, ഇവള് ഡീസന്റാ, എന്താ കൊടുക്ക? ആള് ഡീസന്റ് ആണല്ലേ, കാണാനെങ്ങനെ? എന്റെ മോനെ, വലുതായാലേ കത്രീന കൈഫിനെ പോലെ ഉണ്ടാകും, അത്രയ്ക്ക് സുന്ദരിയാ. ഓഹോ, അത്രയ്ക്ക് സുന്ദരിയാണല്ലേ, അപ്പൊ തീർച്ചയായും ഗിഫ്റ്റ് കൊടുക്കണം. അതെ അതെ, എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണം. എന്താടാ കൊടുക്ക? നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പോ തന്നെ ചെന്ന് എന്റെ മൊബൈൽ നമ്പർ കൊടുത്തേക്ക്. ഹലോ, ഡോക്ടർ അല്ലേ? അതെ ഡോക്ടർ, എന്റെ മകന് ഭയങ്കര ദഹനക്കേട്. അവന്റെ പേരോ? ടിൻഡു. ദഹനക്കേടിന് വല്ല ചികിത്സയും ഉണ്ടോ ഡോക്ടർ? ആ, ചികിത്സയൊക്കെ ഉണ്ട്. ആ ഒരു കാര്യം ചെയ്യൂ, മകനെയും കൂട്ടി ക്ലിനിക്കിലേക്ക് വരൂ. ഓക്കെ ഡോക്ടർ. ടിൻഡു, എടാ ടിൻഡു, എന്താ അമ്മേ, പലഹാരം കഴിക്കാനാണോ വിളിച്ചേ? പലഹാരം കഴിക്കാനല്ല, നിന്റെ ദഹനക്കേടിന് പരിഹാരം ഉണ്ടാക്കാനാ വിളിച്ചത്. അത്രേ ഉള്ളൂ, അതിനെന്താ കുഴപ്പം? നമുക്ക് പലഹാരം കഴിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാം. എടാ, ഇങ്ങനെ 24 മണിക്കൂർ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെ ദഹനക്കേട് വരുന്നത്. അതിനെന്തിനാ അമ്മ ചൂടാവുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്, എനിക്ക് ആരോഗ്യം ഉണ്ടാവുന്നുണ്ടല്ലോ. എടാ മോനെ, ദഹനക്കേട് ആരോഗ്യമല്ല, സൂക്കേടാ. നീ വേഗം ആ രാജൻ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ചെല്ല്, അമ്മ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ, ഞാനാ ടിൻഡു മോൻ, അമ്മ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഓ യെസ്, അമ്മ പറയുന്നു എനിക്ക് ദഹനക്കേടാണെന്ന്. എനിക്ക് ചെറിയൊരു സംശയം. ഇയാളെന്തൊക്കെയായി പറയണത്? 1 മാസം കഴിഞ്ഞിട്ടാണ് ചികിത്സ, അതുവരെ ചില കളികളിൽ ഏർപ്പെടണം. ക്രിക്കറ്റ് ഫുട്ബോളും ഇഷ്ടമാണോ? പിന്നല്ലാതെ. എങ്കിൽ 1 മാസം നന്നായിട്ട് ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചിട്ട് വരൂ. നന്നായിട്ട് കളിച്ചാ വേറെ ചികിത്സയൊന്നും വേണ്ട. നമസ്കാരം, ഞാൻ ടിൻഡു മോൻ. നീ ഞാൻ പറഞ്ഞതുപോലെ ക്രിക്കറ്റ് ഫുട്ബോളും കളിച്ചില്ലേ? പിന്നെ 24 മണിക്കൂർ എനിക്ക് അത് തന്നെയായിരുന്നു പണി. എങ്ങനെയാ കളിച്ചേ? കമ്പ്യൂട്ടറിലെ ഗെയിം.